ഇന്ന് നമ്മുടെ പാചകം മത്തങ്ങ ഉപയോഗിച്ചാണ്. അപ്പോൾ മത്തങ്ങയും വൻപയറും ചേർത്തുള്ള പാചകമാണ്. നമ്മുടെ തൊഴിൽ നിന്ന് നമ്മൾ മത്തങ്ങ എടുത്തുകൊണ്ട് വന്ന് നമ്മൾ ആ മത്തങ്ങ അതിൻ്റെ ആ ഒരു കൊടുവാക്കുക. നമുക്ക് ഈ മത്തങ്ങ ഒരു നാല് കൊടുവാക്കാം. ഇതിൽ ഒരു കൊടു മതി നമ്മുടെ ഇന്നത്തെ പാചകത്തിന്. അപ്പം നമ്മുടെ തൊഴിലൊക്കെ മത്തങ്ങ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഓരോ ദിവസവും ആവശ്യാനുസരണം ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു കൊടു എടുത്ത് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് മാറ്റിവെക്കാവുന്നതാണ്. ആ ഒരു കൊടുവും കൊണ്ട് നമുക്ക് മനോഹരമായ ഒരു തോരൻ ഉണ്ടാക്കി കഴിക്കാം. അതാണ് ഗ്രാമീണ മേഖലയിൽ എല്ലാ ഭക്ഷ്യവിഭവങ്ങളും നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് കിട്ടുകയാണെങ്കിൽ ചിലവുകൾ നിയന്ത്രിക്കാം എന്നുള്ളതുകൂടി നമ്മൾ പറഞ്ഞുകൊള്ളുന്നത്. അപ്പം നമ്മളതിൻ്റെ ഒരു കൊടു ആക്കി ഇനി ഇതിൽ നിന്ന് നമുക്ക് മാതളം മാറ്റണം. അതുപോലെ തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള വൻപയർ എടുത്തിട്ടുണ്ട്. ആ വൻപയറിൽ നമ്മൾ വെള്ളം ഒഴിച്ചത് പുതുക്കാൻ വെക്കും. അതുപോലെ തന്നെ ആ ഈ ഒരു കൊടു മത്തങ്ങ ഉപയോഗിച്ച് നമ്മൾ ഒരു തോരനുണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം നമ്മൾ വൻപയറിലേക്ക് വെള്ളം ഒഴിച്ച് അത് കുതിരാൻ വെച്ചു. അപ്പം ഇത് കുതിർന്ന് കഴിയുമ്പോൾ നമ്മൾ സാധാ അടുപ്പിലാണ് ഈ വൻപയർ നമ്മൾ വേവിക്കുന്നത്. അപ്പം മത്തങ്ങയുടെ ആ അകത്തെ ആ അരിയും ഒക്കെയുള്ള ഭാഗം നമ്മൾ ക്ലീൻ ചെയ്യുകയാണ്. അപ്പം അത് നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളത് കൊത്തി അതിൻ്റെ മത്തങ്ങയുടെ പുറന്തോട് കൊത്തും. ആ പുറന്തോട് കൊത്തുന്നതിന് കാരണം അതിൻ്റെ കറ പോകാനും അതുപോലെ അത് എളുപ്പം വേവാനും സഹായിക്കും. അപ്പം ഇത് നമ്മൾ എല്ലാം ഇതൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നുള്ള ജോലി കഴിഞ്ഞാൽ പുറന്തോട് കൊത്തു ചെയ്ത് നമ്മൾ ഈ കാണുന്ന ഈ കൊത്ത് തന്നെ. നമ്മൾ ഏകദേശം ചെറിയ പീസുകളായിട്ട് വേണം ഇത് മുറിക്കാൻ. അപ്പം ചെറിയ പീസുകളായിട്ട് മുറിക്കുമ്പം എളുപ്പം വെന്ത് കിട്ടും. പിന്നെ നമ്മൾ ആദ്യം നമ്മുടെ തൊടിയിൽ നിന്ന് കിട്ടിയ മത്തങ്ങ, അപ്പോൾ അതിൻ്റെ വേവ് നമുക്കറിയില്ല. അപ്പം വേവ് നമുക്കറിയാം എളുപ്പം വേവെന്നാണോ ഇല്ലയോ, നമുക്ക് വേവുമ്പോൾ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാം അരിഞ്ഞ് വെച്ച് കഴിഞ്ഞ് ഇതിനി നമ്മൾ വെള്ളത്തിലോട്ടിട്ട് ഇതൊന്ന് കഴുകി കഴിയും. അപ്പോൾ ഇതിനെ കറയെല്ലാം പോവും. അപ്പം കഴുകിയെടുക്കുന്ന രംഗമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം വൻപയറ് ഏകദേശം വേവ ആയി. അപ്പോൾ അടുപ്പിൽ ആണ് വെക്കുന്നുണ്ട്. അത് നമ്മളിതിനെ ഉടനെ ഗ്യാസിലേക്ക് തന്നെ നമ്മൾ മാറ്റും. ഗ്യാസിലേക്ക് മാറ്റുന്ന രണ്ട് കാര്യമുണ്ട്. ഒന്ന് ഷൂട്ടിൻ്റെ സൗകര്യം, അതൊരു കണക്കൂട്ട് നമ്മൾ ഇത് ഗ്യാസിലേക്ക് മാറ്റും. അപ്പോൾ വെട്ടം നമുക്ക് ക്രമീകൃതമായിട്ടും. അപ്പം വൻപയർ ഏകദേശം വേവായിട്ടുണ്ട്. അപ്പോൾ ഒരു പകുതി വേവാകുമ്പോൾ വേണം, വൻപയറിൻ്റെ ഒരു പകുതി വേവാകുമ്പോൾ വേണം മത്തങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ മത്തങ്ങ നമ്മൾ പീസാക്കിയ കഷ്ണങ്ങളെല്ലാം ഈ വൻപയറിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഏകദേശം നമ്മുടെ മത്തങ്ങ ഇട്ടു. അപ്പോൾ ഇനി അത് ഒന്ന് നമ്മൾ ഒന്ന് നിരത്തി വെച്ചിട്ട് ഇനി അത് അടയ്ക്കുകയാണ്. ഇനി അല്പനേരം ഒന്ന് വേകട്ടെ. എപ്പോഴും മത്തങ്ങയുടെ ഇത് വേവ കഴിഞ്ഞ് ഒന്ന് ഇളക്കി നോക്കുമ്പോൾ നമ്മൾ കണത് വെച്ചിട്ട് ഇളക്കാവും, അല്ലെങ്കിൽ പയറങ്ങ് ഉടഞ്ഞു പോകും. വീണ്ടും നമ്മൾ അടച്ചു വെക്കുന്നു. നമ്മൾ ഓരോ ഘട്ടവും വേവ് നോക്കണം. കാരണം വേവ് കൂടിപ്പോയാലും അഴുക്കാണ്, വേവ് അതിൻ്റെ ഒരു പരുവത്തിൽ നീക്കണം. അപ്പം പയറും മത്തങ്ങയുടെ മത്തങ്ങ പൊടിയുള്ള മത്തങ്ങയാണ്, നല്ല എളുപ്പം വേവുന്ന മത്തങ്ങയാണ്. നമ്മുടെ മത്തങ്ങ ഏകദേശം വെന്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അതിനുള്ള ചേരുവകളാണ് പിന്നെ വെച്ചത്. ഈ കാണുന്ന ചേരുവകൾ, ഇത് അരമുറി തേങ്ങായും അല്പം മഞ്ഞൾപ്പൊടി, അല്പം ജീരകം, അല്പം വളരെ കുറവേ ഉള്ളൂ ജീരകത്തിൽ, അതുപോലെ മൂന്ന് പച്ചമുളക്, കറിവേപ്പില, അതുപോലെ വെളുത്തുള്ളി ഒരു അഞ്ചാറ് അല്ലി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ സാധാരണ കല്ലേ വെച്ച് ചതച്ച് എടുക്കും. ചതച്ചെടുക്കുമ്പോൾ അതിൻ്റെ ആ തേങ്ങയുടെ ആ നീരും ഒക്കെ ഇറങ്ങി വരും. ആ ചതച്ചെടുക്കുന്ന അത് നമ്മൾ ഈ പയറിലേക്ക് ഇടും. അപ്പോൾ ചതച്ച് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ കറിവേപ്പില പൊഴിച്ചിട്ടിട്ടുണ്ട്. അതിനകത്ത് ആവശ്യാനുസരണം ഉപ്പൊഴിക്കുക. ഉപ്പഴും നമ്മുടെ അതിൻ്റെ ആവശ്യത്തിനാവും, കൂടിപ്പോയതിൻ്റെ രുചി മാറിപ്പോവും. അപ്പം ഏകദേശം വേവായ ഈ മത്തങ്ങയും ഇതൊരു വേവായി. നമ്മളപ്പോൾ ആ തോരൻ്റെ ചേരുവകൾ അതിലേക്ക് ചേർക്കുകയാണ്.
വളരെ രുചികരവും സ്വാദിഷ്ടവുമാണ്. നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ കുടലിനെയൊക്കെ ശുദ്ധമാക്കുന്നതാണ് മത്തങ്ങ. അതുപോലെ വൻപയർ നല്ല പ്രോട്ടീനുള്ളതാണ്. അപ്പോൾ ഈ ആഹാരം നമ്മൾ ശ്രദ്ധിച്ചറിയാം നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഗുണം ചെയ്യുന്ന ഒരു ആഹാരം തന്നെയാണ്. അതുപോലെ തന്നെ ഇതിനൊക്കെ നമ്മൾ മാക്സിമം കടുക് പൊട്ടിക്കുമ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുക. അപ്പം രുചിയും കൂടും, വെളിച്ചെണ്ണ ശരീരത്തിന് ഗുണപ്രദം തന്നെയാണ്. അതുപോലെ കടുക് പൊട്ടിക്കുമ്പോൾ നമുക്ക് ഇച്ചിരി രുചിയൊക്കെ വേണമെങ്കിൽ ഇച്ചിരി ചുമന്നുള്ളി കൂട്ടി അരിയണം. പലപ്പോഴും ചുമന്നുള്ളി ഇതിൻ്റെ അകത്ത് ഈ രുചി കൂട്ടുന്ന ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ നമ്മൾ ചുമന്നുള്ളി എപ്പോഴും ഇച്ചിരി കൂട്ടി അരിഞ്ഞാൽ അതൊരു രുചികരമായിരിക്കും. പലപ്പോഴും ചുമന്നുള്ളിയാണ് പല തോരനുകളുടെയും രുചി നിയന്ത്രിക്കുന്നത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്നെയൊക്കെ ചൂടായി കടുകൊക്കെ പൊട്ടി വരുന്നു. നമ്മൾ ചുമന്നുള്ളി വഴുത്താൻ പോവുക. അപ്പോൾ ഈ പയറുകളും ഇതുമൊക്കെ ഈ തോരൻ വേണ സമയം തന്നെ നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് സമയലാഭമുണ്ട്. അപ്പോൾ ഒരേ സമയം നമ്മൾ ഈ രണ്ട് ജോലികളും ചെയ്യുകയാണ്. അപ്പോൾ അതാ നമ്മൾ രണ്ടാമത്തെ ജോലി നമ്മൾ ചെയ്യുകയല്ല, അത് അതായത് വേവുന്നു. ആ സമയത്ത് നമ്മൾ കടുവ് വറുത്ത് മാറുന്നു. അപ്പം നല്ല ഒരു മഞ്ഞ ഒരു ചുവപ്പ് കളറോ അടുത്താവുമ്പോൾ ഏകദേശം മൂത്തു എന്നാവും. അപ്പം കൂടുതലും കരിഞ്ഞ് പോകും. അതുകൊണ്ട് ഏകദേശം ഈ പരിപാടി മതി. എപ്പോഴും ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ അടിഭാഗം കരിഞ്ഞു പോകുന്നു പറയും. എപ്പോഴും ഇളക്കി കൊടുക്കണം. ഇനി ഇതിപ്പോൾ നമ്മൾ മത്തങ്ങയ്ക്കകത്തോട്ട് ചേർക്കുക. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഒന്ന് ഇളക്കി കൊടുക്കും. ഇളക്കി കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം നമ്മുടെ മത്തങ്ങയത്തോട് നല്ല ഒരു ഭാഗത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നല്ല നാടൻ മത്തങ്ങയുണ്ട്. നമ്മൾ ആ വെച്ചിരിക്കുന്ന കടുക് മൂപ്പിച്ചത് ഇതിനകത്ത് കുത്തു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ വളരെ രുചികരമായിരിക്കും. അപ്പം നമ്മൾ ലളിതമായ ഗ്രാമീണ പാചകങ്ങളാണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ കാണുമ്പോൾ ശ്രദ്ധിക്കുക. ഒന്ന്, ടൂറിസത്തിലുള്ള പല പ്രാദേശിക സ്ഥലങ്ങളും നമ്മൾ കാണിക്കുന്നു. അതിനോടൊപ്പം തന്നെ അതിൻ്റെ കഥ പറയുന്നു. തീർത്ഥാടന ടൂറിസത്തിൽ നിന്ന് പറഞ്ഞൊരു പുതിയ സബ്ജക്റ്റിൽ കഥ പറയുന്നു. അതുപോലെ തന്നെ ഗ്രാമീണ പാചകങ്ങൾ, വളരെ ലളിതമായ പാചകങ്ങളാണ് നമ്മൾ കൂടുതലും പറഞ്ഞു പോകുന്നത്. നമ്മുടെ ശരീരത്തിന് ഉത്തമവും ഗുണപ്രദവുമായ പാചകങ്ങളാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ചെയ്തു നോക്കാം. നല്ല രുചികരമായിരിക്കും. മിക്കവാറും ഉള്ള നമ്മുടെ മലയാളി വീട്ടുകളിലൊക്കെ ഈ പാചകം ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നത്. ആരെങ്കിലും ചെയ്യാതുണ്ടെങ്കിൽ അവരും ചെയ്യുക. തീർച്ചയായിട്ടും ഞങ്ങളുടെ വീഡിയോകൾ കാണുവാൻ മറക്കരുത്. ഓരോ വീഡിയോയിലും നമുക്ക് ഗുണപ്രദമായ എന്തെങ്കിലും ഒന്ന് കാണുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും കാണുക. ഞങ്ങളുടെ സബ്ജക്റ്റുകൾ ശ്രദ്ധിച്ചാൽ അറിയാം, എല്ലാം ഞങ്ങൾ പഠനവിധേയമാക്കിയിട്ടാണ് ഈ സബ്ജക്റ്റുകളൊക്കെ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമ്മൾ വലിച്ചുവാരി പറയുകയോ അല്ലെ കൂടുതൽ കഥ പറയുകയോ ചെയ്യുന്നില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ ആരായുന്നു. അതുപോലെ തന്നെ ഗ്രാമീണ പാചകത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ്.